ഇന്ന് ഞാൻ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മുരിങ്ങ മുട്ടത്തോരൻ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരുപാട് ടേസ്റ്റിയാണ്. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുകയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ മുരിങ്ങ മുട്ടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുരിങ്ങയുടെ കണ്ടോ, മുരിങ്ങയുടെ ഉള്ളിലുള്ള ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ട്. അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ മുരിങ്ങ അരിഞ്ഞതാ ഇതുപോലെ സൈസുള്ളൊരു കഷ്ണാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ നടുവ് കീറാൻ പോവാണ്. കണ്ടോ, ഇനി ഒന്നും കൂടെ ഒന്ന് കീറുകയാണ്. അങ്ങനെ നാല് കഷ്ണമാക്കുകയാണത്. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതിലത്തെ ഫ്ലഷ് എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി. ഇതുപോലെയാണ് നമ്മൾ ഫ്ലഷ് എടുക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 8 മുരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. 8 മുരിങ്ങയുടെ ഫ്ലഷ് ആണ് ഞാൻ ഇപ്പൊ എടുത്തേക്കുന്നത്. ഇനി ഞാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, കണ്ടില്ലേ. സവാള എടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ ചെറുള്ളി ആയിരിക്കും നല്ലത് കേട്ടോ. ചെറുള്ളിക്ക് ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം ചെറുള്ളി ഞാൻ ഏകദേശം ഒരു 10 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ എണ്ണ പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 ഉണക്കമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കീറിയിട്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇതില് ചെറുള്ളി നന്നായിട്ട് നമുക്ക് വഴറ്റൊന്നും വേണ്ട, ഏകദേശം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. വല്ലാണ്ട് ബ്രൗൺ കളർ ആക്കണ്ട. ഇപ്പൊ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിനു വേണ്ടിയിട്ട് 2 മുട്ടയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ 2 മുട്ടയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചതമുളകും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് പാകത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഞാൻ ഒരു 1/4 teaspoonലും താഴെയാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്, അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചതമുളക് ഇട്ട് കൊടുക്കുകയാണ്, അതൊരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കാം. നമ്മുടെ മുട്ട ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് കുറേ നേരമൊന്നും വെക്കേണ്ട, ജസ്റ്റ് ഒരു 5 സെക്കൻഡ്സ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുരിങ്ങയുടെ ഫ്ലഷ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിത് ഏകദേശം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. കണ്ട, ഇപ്പൊ ഇതൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ മുരിങ്ങയുടെ ഫ്ലഷ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ അതുപോലെ തന്നെ എരിവ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ നോക്കട്ടെ. ഇപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുണ്ട്, എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. കണ്ട, അപ്പൊ നമ്മുടെ തോരൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു തവണ എങ്കിലും ഉണ്ടാക്കി നോക്കണം, നന്നായിട്ടുണ്ടാവും. നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഇത് നമുക്ക് ഇനിയൊരു ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ല ചൂടോടെ തന്നെ നമുക്ക് സെർവും ചെയ്യാം. അപ്പൊ ഇത് ഞാനൊരു ഡിഷിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. കണ്ടില്ലേ, അപ്പൊ നമ്മുടെ മുരിങ്ങ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പിയെ പറ്റിയുള്ള കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വേറൊരു ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.